ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നൊരു കുഞ്ഞ് ഡേ എൻ്റെ ലൈഫായിട്ടുണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി, എല്ലാവരും പോയി. അപ്പൊ ഇനി കുട്ടികൾക്ക് കാലത്ത് വെച്ചത് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് മെഴുക്ക് പുരട്ടി പൊടിയാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചാറൊക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിൽ പോയി. അപ്പൊ ഇനി ഞങ്ങള് ചോറിനെ നോക്കാൻ പോവാണ്. അപ്പൊ ചോറുണ്ട്, കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയിലേക്കൊക്കെ കടക്കാനായിട്ട്. മീൻകറി മീൻ വെച്ചിട്ടുണ്ട്, മീൻ വെക്കണം. നേരിട്ടുണ്ട് പരിപ്പ് ചാറും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഉപ്പേരിയില്ല. അത് ക്യാരറ്റ് തന്നെ പൊട്ടി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല. അപ്പൊ പിന്നെ ഉരുളൻകിഴങ്ങും കൂടി തിരിച്ചു അതിൽ ആഡ് ചെയ്ത് കിട്ടാം. അപ്പൊ പിന്നെ അതും കൂടിയും കൂടിയിട്ട് പൊരിച്ച് കഴിക്കും. അത് ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കുനുകുനരിഞ്ഞ് ഈ ക്യാരറ്റിൻ്റെ ഒപ്പം ഇട്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് ഇത്. അപ്പം ഇതേ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാലത്തെ ചോറുകളൊക്കെ കഴിഞ്ഞു. അപ്പം ഈ തിരിച്ചെറുന്നാൽ തന്നെ പഴുതെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം തിരുമ്പി വെക്കാം. അതേ എല്ലാ ഫുഡുകളും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴിക്കുന്നത് തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് വെക്കുക. ഇതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇനിയൊരു സബോളയൊക്കെ ആക്കി തട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതങ്ങനെ തിരുമ്പി തിരുമ്പി വെക്കുക. അമ്മ അവിടെ അടിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് തുടക്കുകയാണൊക്കെ. കറിക്കുള്ള എന്തെങ്കിലും കഷ്ണങ്ങളോ ഉള്ളിയോ ഒക്കെ അമ്മ അരിഞ്ഞു തരാറുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഞാൻ മുകളിൽ അടിച്ചു വരി വന്നിരുന്നു. കാലിൽ തലക്കി വെച്ച തുണികളും ഒക്കെ നിവർത്തിടാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി ചെയ്തു. മക്കൾ സ്കൂളിൽ പോയാൽ പിന്നെ വീട് വൃത്തിയാക്കലും പണിതിരക്കൊക്കെ ആയിരിക്കും നമ്മളെല്ലാ അമ്മമാർക്കും. വെയിലുണ്ടായാൽ പിന്നെ പറയുകയും വേണ്ട, ഉള്ള തുണികളും വിറകും ഒക്കെ എടുത്ത് ഒറ്റ ഓട്ടമായിരിക്കും മുറ്റത്ത് ഉണക്കാനിടാൻ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി നേരം ചെടികളുമായി ഇരിപ്പായിട്ടോ. അതായത് സ്നേക്ക് പ്ലാന്റാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റില് ഈ കുഞ്ഞൊരു പോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് തൈകളാണ് നിൽക്കുന്നത്. അപ്പോൾ തിങ്ങിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെടിയെടുത്ത് മാറ്റിയിട്ട് ഈ പോട്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് ഇതേ നല്ലൊരു വൈറ്റ് പോട്ടിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ച് അകത്ത് സെറ്റ് ചെയ്യാം. ഇതിലുണ്ടായിരുന്നു ചെടി, ഇതേ ഈ സ്നേക്ക് പ്ലാന്റ് തന്നെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഏടായി മോനുവിന് നമ്മുടെ ലോക പരിസ്ഥിതി ദിനമല്ലേ, ആ ദിവസം സ്കൂളിലേക്ക് കൊടുത്തു വെച്ചു കേട്ടോ ചട്ടിയിൽ. അപ്പോൾ ഇത് കാലിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെടിയും കൂടി വെക്കാനാണ് നോക്കണത്. ഇത് ഇതിൽ നിന്ന് തന്നെ എടുത്ത് നോക്കാം. ഇത് സ്നേക്ക് പ്ലാന്റ് നല്ല ഓക്സിജൻ പ്ലാന്റ് ആണ്, നല്ല അകത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പ്ലാന്റ് ആണത്. നമുക്കത് വെക്കാം. നിർത്തിക്കാം വേണ്ട. അപ്പോൾ നമുക്ക് കണ്ടത് ഇതേപോലെ ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് കൊടുക്കാം. ദൈവം വയ്ക്കാം. ഇതിൽ നിന്ന് വേറിട്ട് ഇതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മണ്ണും കൂടി ഇതിലിട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇടണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ചാണകപ്പൊടി ഇടാം. നന്നായിട്ട് വളരെ ഇതേപോലെ നല്ല അടിപൊളി ബോട്ടിൽ വെച്ച് കൊടുത്താൽ ഒന്നും കൂടി ഭംഗിയാണ്. പടത്തൊക്കെ വെച്ചാൽ നല്ലൊരു ഓക്സിജൻ പ്ലാന്റ് ആണിത്. ഇത് സ്നേക്ക് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ.
ഒരു ചാണകപ്പൊടി ഗ്രീൻ്റെ പൊടിയൊക്കെ വേണേ ഇടാം. അകത്ത് വയ്ക്കുന്ന ചെടികൾക്ക് അങ്ങനെ അത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ കുഞ്ഞ് കട്ടിയിലൊക്കെ ഇതേപോലെ വെക്കുക കേട്ടോ. അപ്പോൾ ചെടികളുടെ പണി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് അതിന് കുറച്ച് ചെടികളൊക്കെ ചെടി മാറ്റി ഇടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു. കഴിക്ക് കഴിക്ക് വന്നു കഴിഞ്ഞിട്ട് മീൻ വെക്കണം ഉച്ചയാകാറ്. അപ്പോൾ വളരെ നാളത്തെ ഇത് വെള്ളയാട്ടത്തിലേക്ക് എപ്പോഴും എടുത്ത് വെച്ചേക്കണമെന്നാണ്. രണ്ട് ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലേക്ക് വെച്ചേക്കണത്. ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാറിൽ അരച്ച് വയ്ക്കാം. തേങ്ങാനകളും ഒക്കെ ആയിട്ട് അരച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് അരച്ചിന്ന് രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. എന്നിട്ട് ആ കുറുക്കിയതും പിന്നെ ആ കുറുക്കിയിൽ ഇളം ചോറോട് കൂടിയിട്ട് നാളികേരവും ഇതെല്ലാം കൂടിയിട്ട് പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടിയിട്ട് ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കേണ്ട. കഴുകിയിട്ട് വെള്ളയപ്പണ്ടാക്കാം. അപ്പം നമ്മുടെ മീൻ വറുത്ത് ശരിയായിട്ട് കേട്ടോ. മീൻ മറിച്ചിടാം. അതിനിടയിൽ വെള്ളാട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ പൊട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ദേ ഇവിടെ കുറുക്കി വെച്ചിട്ടുണ്ടാവും. ഇത് നാളികേരവും പിന്നെ ഇത്തിരി ഈസ്റ്റിൻ്റെ കൂടിയിട്ട് പഞ്ചസാരി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ജാറിൽ അടിച്ചെടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും നാളികേരം അടിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കെ റെഡി. അപ്പോൾ അതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആ സമയത്ത് വെള്ളപ്പുണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയ വെള്ളപ്പം റെഡി നോക്കാം. നല്ല മീൻ ചാറും പിന്നെ നമ്മുടെ കാലത്തെ മെഴുക്ക് പറ്റുന്നുണ്ടല്ലോ, ക്യാരറ്റും ഉള്ളംകിഴങ്ങും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച മെഴുക്ക് പറ്റി മീൻ വറുത്തത്. അപ്പോൾ ചോറിന ചോറുണ്ട് കഴിഞ്ഞ് ഉണക്കാനിട്ട തുണികളൊക്കെ തിരിച്ചു മറിച്ചിട്ട് ഉണങ്ങിയതൊക്കെ മടക്കി വെച്ച് ഇത്തിരി നേരം റെസ്റ്റ്. എന്നാലോ അതിനിടയിൽ മഴ വരുന്നോന്ന് ഒരു പത്ത് വട്ടമെങ്കിലും നോക്കാത്ത അമ്മമാരുണ്ടോ? വെള്ളയപ്പത്തിനെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവുന്നല്ലോ. അത് ഞാൻ വെള്ളയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ ആദ്യം ചെടി ചെയ്തിട്ടുണ്ടാവുന്നില്ലേ, സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നില്ലേ കുറച്ചൊക്കെ. അപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇതിലൊക്കെ ഇതിലൊക്കെ മാറ്റി മാറി പല സ്ഥലങ്ങളിലൊക്കെ വെക്കും. ഇപ്പോൾ ഇവിടെ വയ്ക്കാൻ തോന്നി അതായത് വെച്ചതാണ്. അപ്പോഴേ നമ്മുടെ വെള്ളയപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഡോട്ടിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് മുടി വെച്ച് ഇട്ട് പെട്ടെന്ന് നമ്മുടെ വെള്ളയപ്പം റെഡിയാവും. വെള്ളയപ്പം കറി മീൻകറിയുമാണ്. നമ്മൾ രാത്രി മീൻകറിയും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെള്ളയപ്പം മീൻകറിയും കുട്ടികൾക്ക് കൊടുക്കാനാണ് നോക്കണം കേട്ടോ. അപ്പോൾ അവർ അവിടെ വന്നിട്ടുണ്ട്. അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അപ്പോൾ ഇതേ മക്കളൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാനും കഴിക്കാനിരിക്കട്ടെ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ? ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.